അതിൻ്റെ ഫലമായി പല ആളുകളും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പരിഹരിക്കാം? ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം നിയമപരമായും ശാസ്ത്രീയമായും അതിനെ കൈകാര്യം ചെയ്താൽ മാത്രമേ അതിനൊരു പരിഹാരമാർഗം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കറിയാം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവരും ഉത്തരവാദപ്പെട്ട ആളുകൾ സംസാരിക്കും എന്നുള്ളതുകൊണ്ടുള്ള കാര്യത്തിൽ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ പ്രദർശനം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മുടെ ബോധവൽക്കരണം, നമ്മുടെ വാഹനം ഓടിക്കുന്നതിനുള്ള ശ്രദ്ധത, അതുപോലെ അതിന് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട മോട്ടോർ ബൈക്കിൻ്റെയും പോലീസിൻ്റെയും ഇടപെടലുകൾ വളരെ കർശനമായി പാലിക്കേണ്ടത് ഇനിയുമുണ്ട് എന്ന വിശ്വാസക്കാരനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ വാഹനം ഓടിക്കുന്നതിലോ മോട്ടോർ ബൈക്കിൽ ശബ്ദമുണ്ടാക്കി ഓടിക്കുന്നതിലോ യാതൊരു നിയന്ത്രണവുമില്ല. സർക്കാർ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ ഫലമായി കുറേ അപകടം ഒഴിവാക്കിയെങ്കിലും ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ക്യാമറ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന രീതിയിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ നേരെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ അവരും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ആമുഖമായി എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളതും ഇവിടെ ദീർഘമായി ഒരുപാടാണ് സംസാരിക്കുന്നതിനുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ എ സി മുസ്തഫ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ സന്നിഹിതമായിട്ടുണ്ട്. ആ ആദരവ് ചടങ്ങ് നടത്തുന്നത് ഡോക്ടർ എൻ കെ ശശീന്ദ്രനാണ്. അദ്ദേഹത്തെ അനുക്ഷണിക്കുകയും ആദരേറ്റുപോകുന്നതിന് വേണ്ടി ശ്രീ മുസ്തഫയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ ആ സമയത്ത് പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ നടപ്പിലാക്കുമായിരിക്കാം. എന്നാൽ നമുക്ക് ആവശ്യം ശാശ്വതമായ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പാലിക്കുമെന്ന് ഉറപ്പാക്കുന്ന ഒരു സമൂഹം
ഉദ്യോഗസ്ഥർ വിചാരിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി വിചാരിച്ചാലോ നന്നാക്കാൻ പറ്റുന്നതല്ല ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമൂഹം, നമ്മളെല്ലാവരും ഒരു ചെറിയ വണ്ടി ഉരസലിനെ പറ്റി തർക്കിക്കുമ്പോൾ തൊട്ടടുത്തുകൂടെ പോകുന്ന വാഹനങ്ങൾ മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്തരത്തിലുള്ള യജ്ഞത്തിൻ്റെ ഒരു തുടക്കമാണ് ശ്രീ പ്രവീൺ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ സാധിച്ച് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഞാനൊരു ചെറിയ ഡ്രൈവറാണ്. ചെറിയ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വണ്ടിയെടുത്ത് ധൈര്യത്തോടെ പോകുന്നുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും വളരെ ശ്രദ്ധിച്ച് നമ്മൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും പലതരത്തിലുള്ള റോങ്ങായ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ പകച്ചു നിൽക്കുക, നമ്മൾ ഒരു സൈഡിൽ ഒതുക്കി കൊടുത്തു കഴിഞ്ഞാലും ആ തരത്തിൽ എതിരെ വരുന്ന തെറ്റായ രീതിയിൽ വരുന്ന വണ്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ചെറിയ വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽ പെടുന്നതും പരിക്കുകൾ ഉണ്ടാക്കുന്നതും കൂടുതൽ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഈ ടൂ വീലറിൽ സഞ്ചരിക്കുന്നവരാണ്. അത് അധികവും ചെറുപ്രായക്കാരാണ്. ചെറുപ്രായക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവര് സധൈര്യം എങ്ങനെയും നമുക്ക് റോഡിലൂടെ പോകാം, ഏത് ചെറിയ വഴിയിലൂടെയും നമുക്ക് ഏറ്റവും മുന്നിലെത്തണം, വേഗത്തിലെത്തണം എന്ന പരക്കം പാച്ചിലിൽ ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ അത്താണി പൊഴിഞ്ഞു പോകുന്നു. ഈ തരത്തിലുള്ള ദുരനുഭവങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഒട്ടനവധി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ല, കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് ഈ കാര്യത്തിൽ നേടേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടാത്ത ഒരുപാട് അറിവുകൾ ഇതിലൂടെ കിട്ടുകയും അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഈ തരത്തിലുള്ള റോഡപകടങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അതൊരു കുടുംബത്തെ, ഒരു സമൂഹത്തെ രക്ഷിക്കുവാനുള്ള ത്വരയാകും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓഫീസേഴ്സ് അസോസിയേഷനും കലാവേരണിയും ചേർന്ന് ഇന്ന് സി കെ പ്രവീണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നടത്തുന്നത്. ട്രാഫിക് റോഡുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ്. നിരന്തരം നമ്മുടെ ഇവിടുത്തെ നിയമത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലും നമ്മൾ ബോധവാന്മാരായാൽ റോഡിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഓടിക്കുന്ന ഡ്രൈവർമാർ നല്ല ബോധത്തോടുകൂടി തന്നെ വാഹനമോടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിരന്തരമായിട്ടാണ് അപകടങ്ങൾ ഒഴിവാക്കാം എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ശ്രീ സി കെ പ്രവീണിൻ്റെ ഈ എക്സിബിഷൻ ഇന്നിവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ചെറിയ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, കുറച്ച് വൈകി എത്തും എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സിബിഷൻ തുടങ്ങുന്നത്. വൈകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇത് നേരത്തെ എക്സിബിഷൻ തുടങ്ങാൻ തീരുമാനിച്ചു. ഏതായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ റിട്ടയേർഡ് ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇനിയും തുടർന്ന് ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ പരിപാടിക്ക് കാണാനും ഈ എക്സിബിഷൻ കാണുന്നതിനും എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ആഴവും വ്യാപ്തിയും. നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പറിൽ കണ്ടത് നമ്മുടെ പള്ളിക്കുന്ന് ഭാഗത്തുള്ള ഒരു പയ്യൻ ചൊവ്വ ഭാഗത്ത് അപകടത്തിൽ മരണപ്പെട്ടു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരു ലോറിയിൽ പോയി ആ പയ്യൻ അതിലടിച്ച് ഉടൻ തന്നെ മരണപ്പെടുകയുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയി, ചെറിയൊരു കുട്ടിയാണുള്ളത്. അപ്പോൾ അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ വിലപിക്കാറുള്ളത്. പക്ഷെ നമുക്കറിയാം നമ്മളിവിടെ കാണുന്ന ആളുകളുടെ അംഗബലം, അതുപോലെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഏതു തരം പ്രായത്തിലുള്ള ആളുകളാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്താണോ നമ്മുടെ സമൂഹത്തിന്
കാണിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഇവിടെ നമുക്ക് നമ്മുടെ കേമനായാന്ന് പറയാം അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം സത്യം പറഞ്ഞ നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ തന്നെ മാതൃകയാക്കേണ്ട ഒരു പുരുഷനാണ്. കാരണം ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സൗഭാഗ്യമാണ്. അതിൽ ഓരോ മനുഷ്യനും അവരുടേതായ സുഖത്തിന് വേണ്ടി ഓടിപ്പാടി നടക്കുന്നു. അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിതം കളിച്ചു ചെലവഴിക്കുന്നു, ധൂർത്തടിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ അപൂർവം മാത്രമേ കിട്ടുകയുള്ളൂ. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹത്തിൽ ആളുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപകടത്തെക്കുറിച്ച് നമ്മൾ ഒട്ടേറെ പറയുമെങ്കിൽ കൂടി നമുക്കായിരിക്കും ഇതിനൊന്നും സമയമില്ല. നമ്മളൊക്കെ ഒരു ജീവിതത്തിന് വേണ്ടി തന്നെയാണ്, നല്ല ജീവിതം ഉണ്ടാകണം. പക്ഷെ ഒരു ചെറിയ സെക്കൻഡ് മാത്രം നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നത് മരണത്തിലേക്കാണ് പോകുന്നത്. അത് നമ്മളൊക്കെ ഇതിൻ്റെ ഒരു കണ്ണികളും കൂടിയാണ്. കാരണം ഗവൺമെൻറ് സംവിധാനം അനുസരിച്ച് അവരൊക്കെ പ്രവൃത്തി എന്തോ ആയാലും ശരി, ഗവൺമെൻറ് റൂൾ അനുസരിച്ച്, പക്ഷെ അതിനനുയോജ്യമായ സംവിധാനങ്ങൾ നമുക്ക് പേരിലുണ്ടെങ്കിൽ കൂടി അതൊന്ന് പ്രാവർത്തികമാക്കാൻ ചില ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുന്നില്ല. നേരെ മറിച്ച് അശ്രദ്ധയുണ്ടെങ്കിൽ കൂടി നമ്മളിങ്ങനെയുള്ള സൗകര്യങ്ങൾ, നമുക്കറിയാം ഹെൽമെറ്റ് പുറമേ ഇരുന്നാലും ഹെൽമെറ്റ് ഇടണം, അങ്ങനെയൊക്കെ ഗവൺമെൻറ് കൊണ്ടിരുന്നെങ്കിൽ കൂടി എത്രയാളിതൊക്കെ ചില ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്നുള്ള ലെവലിലാണ് ചില ആളുകളുടെ പെരുമാറ്റവും. നമുക്കറിയാം പല ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരും പാടുപെടുന്നു, ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബോധവൽക്കരണം മാത്രമേ വേറെ വഴിയൊന്നുമില്ല. ദിവസം കഴിയുന്നേരം പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അപകടങ്ങളില്ലാത്ത ഒരു പേജില്ല, ഒരു പേപ്പറുകൾ പോലുമില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം വരുന്ന അപകടങ്ങളുമുണ്ട്, ചിലത് അസ്വാഭാവികമായി ഉണ്ടാകുന്നതുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ദുഃഖത്തിലേക്ക് തന്നെയാണ് ആഴ്ത്തുന്നത്. കാരണം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം ആ ഒരു നാട് തന്നെ വിങ്ങിപ്പൊട്ടേണ്ടി വരും. ചെറിയ അശ്രദ്ധ, ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും ചെറിയ 18 വയസ്സ കുട്ടികളൊക്കെ ലൈസൻസ് എടുത്ത് വണ്ടിയെടുത്ത് ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങൾ, അവരെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്കാണ് നിങ്ങളിവിടെ എത്തിയെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് വാച്ച് ചെയ്യണം. അവരെത്ര സ്പീഡിൽ പോകുന്നു, ഏത് വഴിയിൽ ഈ പോകുന്നു, ആരെ കൂടെ പോകുന്നു. ഇതൊക്കെ നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പകുതി മുഴുവനായും നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും ഒന്ന് രണ്ട് തവണ ആളുകളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ചെറുങ്ങനെയൊന്നും നമ്മുടെ തലയിലോട്ട് പോകും. നാട്ടില് നിയമങ്ങൾ ഇല്ലാത്തതല്ല, എല്ലാത്തിനും നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ അനുസരിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിയമങ്ങൾ എങ്ങനെയാണ്? ഞാൻ കാണുന്നത് നിയമം മറ്റുള്ളവരനുസരിക്കേണ്ടതാണ്, എന്നാൽ എനിക്കത് ബാധകമല്ല. എല്ലാവരും കരുതുന്നത് അങ്ങനെയാണ്, മറ്റേയാൾ നിയമം അനുസരിക്കണം, എനിക്കാണെങ്കിൽ അത് ബാധകമല്ല എന്നുള്ളതാണ്. ആ രീതി മാറേണ്ട കാലഘട്ടമായി. നിയമം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സീറ്റ് ബെൽറ്റ് നമുക്കറിയാം, നമ്മൾ ആരും തയ്യാറല്ല. പക്ഷെ ക്യാമറകൾ വന്നതോടുകൂടി എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ തുടങ്ങി. നമ്മൾ ഹെൽമെറ്റ് നേരത്തെ പറയുന്നു, പക്ഷെ അത് നടപ്പിലാകാത്ത പ്രശ്നം വന്നു. ഹെൽമെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനാവശ്യമായ പിഴ വന്നപ്പോൾ പിറകിലും ഹെൽമെറ്റ് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇടാൻ തുടങ്ങി, മുമ്പിലും ഇടാൻ തുടങ്ങി.
ഇപ്പൊ നിയമത്തെ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ എല്ലാവരും ഈ നിയമം സ്വമേധയാ അംഗീകരിക്കുന്നവരായി മാറേണ്ടതുണ്ട്. അതിനാണ് ഈ ബോധവൽക്കരണ പരിപാടികൾ. അതിലൂടെ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലൂടെ നല്ല രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ ഏറെ ദുഃഖകരമാണ്. നമ്മൾ ഏറെ പ്രിയപ്പെട്ടവരാണ്, അവരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നത് നമുക്കറിയാൻ കഴിയും. ചെറിയൊരു അശ്രദ്ധയാണ്, ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുടെ അശ്രദ്ധയാണ്, ഒന്നിക്കൽ ഡ്രൈവ് ചെയ്യുന്ന ആള് അല്ല മറ്റേതോ ഡ്രൈവറുടെ ആ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള വ്യത്യസ്തമായ സംരംഭങ്ങൾ പല രീതിയിൽ നടക്കുകയാണ്. അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രവീൺ നിർവഹിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പ്രവീണിൻ്റെ ഒരുപാട് കാലത്തെ ഒരാഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള ഒരു ധന്യമായിട്ടുള്ളൊരു നിമിഷമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പേ ആ പ്രവീണ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനുമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഈ നിയമങ്ങൾ പരിഷ്കരിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും, വാചാലമായി സംസാരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ നിന്ന് ഈ ജോലി സർക്കാർ ജോലി പോലും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പുറത്തു പോയത് പോലും ഇതിൻ്റെ കുറച്ചുകൂടിയുള്ള നല്ലൊരു പ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇപ്പോഴ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുന്നേ അദ്ദേഹത്തെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് റെഡ് ക്രോസിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണം. ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളിലൊക്കെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നീട് എന്തായാലും അതിന് മുൻകൈ എടുത്തുകൊണ്ട് കല്ലാ കൈരളി കണ്ണൂർ അതുപോലെ തന്നെ റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും അതിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൈകോർത്തു എന്നുള്ളത് തന്നെ ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഇതുപോലുള്ള എക്സിബിഷൻ നടത്തി അല്ലെങ്കിൽ ഇതുപോലുള്ള ബോധവൽക്കരണം നടത്തി അത് ഗവൺമെൻറ് തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആ നൂതനമായിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ തരത്തിലുള്ള നമ്മളൊക്കെ ഭയപ്പാടോടുകൂടി നോക്കുന്ന ഈ റോഡ് അപകടങ്ങളിലുള്ള ഈ മരണങ്ങൾ, അകാലത്തിൽ മരണമടയുന്ന ജീവനുകളുടെ എണ്ണങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇവിടെ പലരും പറഞ്ഞത് മാതിരി നമ്മുടെ മനസ്സിലാണ് ഇതിൻ്റെ മാറ്റം എന്തായാലും തിരിതെളിയിക്കേണ്ടത്. അതിന് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം തന്നെയാണ് വേണ്ടത്. എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന 2 ചെറുപ്പക്കാർ, അവർ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കോഴിക്കോടേക്ക് പോകുന്ന സമയം ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് ഏതോ ഒരു ബൈക്ക്, അതിന് സ്പീഡിൽ പോകുന്ന ഒരു ബൈക്ക്, അതിൽ പോകുന്ന സമയത്ത് അവൻ ഒരുവൻ പറയുന്നു, ഞാൻ 1.5 മണിക്കൂർ കൊണ്ടെത്തി. ഇപ്പൊ മറ്റവൻ പറയുകയാണ്, ഞാൻ 1 മണിക്കൂർ കൊണ്ടെത്തി. അപ്പൊ അങ്ങനെ ഇവർ ഈ ഒരു ആശയവിനിമയം ഇവർ നടത്തുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് ഇത്ര നേരത്തെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര തിടുക്കം, എന്താണ് അവിടെ ചെയ്യാനുള്ളത്, അത് കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യാനില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇത്രമാത്രം ഓവർ സ്പീഡിൽ പോയിക്കൊണ്ട് ഈ യാത്ര ചെയ്യുന്നത്? അപ്പൊ പറയുന്നത്, ആ ബൈക്കിന്റെ സിസ്റ്റം അങ്ങനെയാണ്, അതിൽ ചെറിയ സ്പീഡിൽ പോകാൻ പാടില്ല അത്ര. അതിനാണ് ഇവര് 3-4 ലക്ഷം രൂപയും കൊടുത്തുകൊണ്ട് ആ ബൈക്ക് വാങ്ങിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ബൈക്കിനെ മറ്റുള്ളവർ പറയുന്ന മരണ ബൈക്ക് എന്നാണ് പറയുന്നത്. ആ ബൈക്കിൽ നിന്ന് പിന്നെ വാങ്ങിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ രക്ഷിതാക്കൾ വാങ്ങിച്ചു കൊടുക്കാതെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തായാലും ബൈക്ക് ഉണ്ടാവില്ല. അവര് മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ വരുത്തി വെക്കുന്നതിന് പ്രധാന കാരണക്കാർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം കുറേ ഭാഗം നമ്മൾ ട്രാഫിക് നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന അല്ലെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് ഇപ്പോഴും കുറച്ചും കൂടി കർശനമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു, സന്തോഷം. ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പാലിച്ചു കൊണ്ടുപോയാൽ തന്നെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴിവിടെ ഷൈജു പറഞ്ഞമാരി ഇവിടെ താഴെ ചുവ മേലെ ചുവ ആ എനിക്ക് തോന്നുന്നു ആ തെരിക്കലപ്പേടിയെ തൊട്ടിട്ട് ഇങ്ങോട്ടേക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു അടുത്ത മാസങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 5-8 ചെറുപ്പക്കാരുടെ ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. ആർക്കും വേദനയില്ല, ആർക്കും ബേജാറില്ല. ഇപ്പൊ നമ്മുടെ പുതിയ തെരു മുതൽ താഴെച്ചുവരെയുള്ള ഡിവൈഡറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിവൈഡറിൽ വണ്ടി കയറാതെ ഒരൊറ്റ ദിവസം പോലുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ഇതിൻ്റെ അധികാരിമാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ആ ഡിവൈഡറിൽ കയറാതെ ബസ് ഓടിക്കാൻ ഇത് പരിചയമില്ലാതെ ആർക്കും സാധ്യമല്ല. അതിൻ്റെ ഓരോ സ്ഥലത്ത് പോലും അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളും അവിടെയില്ല. അപ്പൊ ഇതിൻ്റെ ഒരു പരിധിവരെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ആരാണോ അത് ചെയ്യേണ്ടത്, നാഷണൽ ഹൈവേ ആണോ എനിക്കറിയില്ല, ആര് ചെയ്യേണ്ടത് വന്നിരുന്നാലും ഇതിനൊക്കെ ഒരു പരിധി വരെ അവരും ഉത്തരവാദികളാണ്. നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്, ആക്സിഡന്റിൽ ജീവൻ പൊലിയാത്ത ദിവസങ്ങളില്ല. അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ആശുപത്രിയുടെ കിടക്കയിൽ കിടക്കുന്ന ആളുകളുണ്ട്. നിരവധി ആളുകൾ വീട്ടിൽ ഒന്ന് അനങ്ങാൻ പോലും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കാതെ വീട്ടിൽ കിടക്കുന്ന നിരവധി ചെറുപ്പക്കാരെ എനിക്കറിയാം. ഞാൻ അവരുമായിട്ട് നിരന്തരം പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചതുകൊണ്ട് പലർക്കും ലൈസൻസ് പോലുമില്ല, അതാണ് വലിയ വിഷയം. അവർക്കൊക്കെ പലർക്കും ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഈ വാഹനാപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. ലൈസൻസ് ഇല്ലെങ്കിൽ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റ് കട്ട് ചെയ്യും, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പരിധിവരെ നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്കൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയാനാണ്. എൻ്റെ കാര്യമായ ഗുരുജനങ്ങൾ, വേദിയിലിരിക്കുന്ന ഗംഗാട്ടൻ്റെ ഏട്ടൻ തന്നെ എന്നെ ഡ്രൈവിങ്ങിൽ ചെലുത്തിയ അയാൾ, അയാൾ ആ ടിപ്പറിൽ ഓടി അടിച്ചിട്ടാണ് കൊന്നത് അത് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട കേസാണ്. പിന്നെ എന്നെ 2-വീലറിന് ഡ്രൈവിംഗ് പ്രാപ്തനാക്കിയ ശ്രീ വിൻസെന്റ്, അദ്ദേഹം ഡ്രൈവിങ്ങിൻ്റെ കുലപതിയായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അയാൾ ലൈസൻസ് ഇല്ലാത്ത ലോറി വന്നു അടിച്ചു മരണപ്പെട്ടു. ഈ രണ്ട് മരണം തീരുന്നില്ല. മൂന്നാമത് എൻ്റെ ആത്മസുഹൃത്തിനെ വിഷുവിൻ്റെ ദിവസം വണ്ടിയിടിച്ചിട്ട് നോക്കാതെ പോയി, ആള് രാവിലെ ആകുമ്പോഴത്തേക്ക് ചോര വാർന്ന് പോയി. എന്നിട്ടും അതിൻ്റെ ആൾക്കാർക്കൊന്നും നമ്മുടെ നാട്ടിലെ എത്ര ആളുണ്ടായിട്ടും കാര്യമായ ശിക്ഷ മേടിച്ചു കൊടുക്കാനും അത് അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിയമം കയ്യിലെടുക്കണം എന്നല്ല പറയുന്നത്, വളരെ ശക്തമായി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല ആളെയും നഷ്ടപ്പെടും. പിന്നെ ഇനിയാ അല്പ അഹങ്കാരത്തോടുകൂടി തന്നെ വരെ സംസാരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഫയർഫോഴ്സിൽ ഫയർമാൻ ഡ്രൈവറായി കയറുമ്പോൾ ഈ ഇന്ന് ഗാലൻട്രി അവാർഡ് നേടി ഇവിടെ എത്തി നമ്മൾ ആദരിച്ച ശ്രീ മുസ്തഫ സാർ, ജനശക്തി കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ നേടാം? എന്നെ എൻ്റെ പല ഗുരുക്കന്മാരിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗുരു എന്നെ പറയാം. ഒരു ബസ് മറിഞ്ഞിട്ട് ജനശക്തി കൊണ്ട് കയറിനെ കൊണ്ട് എങ്ങനെ ബസ് തിരിച്ചിടാം എന്നത് കാണിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇവിടുന്ന് പുറപ്പെടുമ്പോൾ പറഞ്ഞു എല്ലാ കയറുകളും എടുത്തിടും. ഞാൻ പറഞ്ഞു എന്തിനാണ് കയറെടുത്തിടുന്നത്, നിന്നോടല്ലേ പറയുന്നത്, നീ എടുത്തിടും. ജനങ്ങളെ കൈ കൊടുത്തു, ജനങ്ങളെ പിടിച്ചു, ബസ് തിരിച്ച് മറിച്ചിപ്പുറട്ടു. അപ്പോൾ അന്നേരമൊന്നും ഒരാളും ഒരു കള്ളപ്പിടുത്തം പിടിക്കൂല. അപ്പോൾ അപകടം വരുമ്പോൾ എല്ലാ സ്വഭാവമെല്ലാം മാറും. അപ്പോൾ നമുക്കെന്നത് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല എക്സ്പേർട്ട് ഡ്രൈവർമാരാണ്, അര ഡ്രൈവർമാരായ ആൾക്കാർ വന്നിട്ട് കൂത്തിക്കൊല്ലുക. അതിന് കേസെടുക്കേണ്ടത് കൊലക്കുറ്റത്തിന് തന്നെയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർക്കെതിരെ ശക്തമായിട്ട് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കണം.
കാരണം ഇത് കൊല്ലാനുള്ള ഒരു ലൈസൻസ് ആക്കിയിട്ട് അച്ചു കൊടുത്തിട്ട് വിടുന്നെങ്കിൽ ഞാൻ പല ഡ്രൈവിംഗ് സ്കൂളുകാരും പറഞ്ഞു നിങ്ങളൊക്കെ കുറച്ചുകൂടി പൈസ വാങ്ങിക്കുക, നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. പഠിക്കാണ്ട് റോഡിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പൈലറ്റിൻ്റെയൊക്കെ സമയം എങ്ങനെയാണ് ഇതാക്കുന്നത്, അയാളെ ഓടിച്ചിട്ടുള്ള പരിചയം. ഇത് 10 കിലോമീറ്റർ ഓടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വലിയ എന്ന പറയുന്നത് ഈ വണ്ടി കുഞ്ഞുകളിൽ കൊണ്ടുവന്നൊന്നല്ല, റേഞ്ച് റോവർ, ലാൻഡ് റോവർ, ജഗ്വാർ. വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ഏതാ വണ്ടി വേണ്ടത്, എന്നാൽ ജഗ്വാർ ആയിക്കോട്ടെ. ഈ ജഗ്വാർ ഓട്ടം പ്രാപ്തനായിട്ട് വേണം ഇവർ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. 40 വർഷമെല്ലാം ഓടിച്ചാൽ ഞങ്ങൾ ഡ്രൈവർ ആവുന്നില്ല. ഞാൻ ഈ പറയുന്നല്ല, ഇത് റേഞ്ച് റോവർ, ജഗ്വാർ, റോൾസ് റോയ്സ് വരെ ഞാൻ ഓടിച്ചിട്ട്, ഞാൻ തൊടാത്ത ഒരൊറ്റ വണ്ടി പിന്നെ UAE അന്ന് കയറ്റി വെച്ചിട്ടില്ല. ഇന്ന് എൻ്റെ സുഹൃത്തുക്കന്മാരുടെ ഉണ്ട്, എൻ്റെ പരം വന്നിച്ചിട്ട് വലിയ വണ്ടികൾ ഓടിച്ചിട്ടില്ല. പക്ഷെ അവർ കീടി എത്തുമ്പോൾ പറ്റുന്നില്ല, എന്തുകൊണ്ട്? ഇടത്ത് കൂടിയും വലത്ത് കൂടിയെല്ലാം കയറുമ്പോൾ അവർക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. മാന്യമായി ഓടിക്കുന്ന കൂട്ടറെ തെറി പറയുന്ന സംസ്കാരം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശശി ഡോക്ടർ നല്ല വൃത്തിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, പോലീസ് തരുമ്പോൾ എന്താ പോലും എടുക്കുന്നില്ല വണ്ടി, ഇപ്പുറത്തുനിന്ന് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മടക്കം വന്ന് ഇറങ്ങി നോക്കി ആ പോലീസുകാരനാട് ഉണ്ടോയെന്ന് നോക്കി, കിട്ടിയില്ല. കിട്ടിയിട്ടെങ്കിൽ ഞാൻ നല്ല അൺകോൺഫിഡൻറ്റ് പറയാൻ വേണ്ടി നിന്നു. അപ്പം നല്ല രീതിയിൽ ഓടിക്കുന്ന കൂട്ടറെ തെറി പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ഇപ്പം ഈ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിയിലിരിക്കുന്ന സദാനാട്ടൻ ഇൻകം ടാക്സിൻ്റെ, അപ്പോൾ അങ്ങനെ ഗസറ്റ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല, ഇവരെ പിന്നിലും ആൾക്കാരുണ്ട്. പിന്നെ ഗംഗാട്ടൻ, ഗംഗാട്ടൻ്റെ ഒന്നിച്ചിട്ട് എൻ്റെ അപ്പുറം കൂടാതെ ഒരൊറ്റ മന്ത്രിയില്ല അന്ന് കാലത്ത്, 82 ഞാൻ ഈ പറയുന്ന പിന്നെ കരുണാകരൻ്റെ പൈലറ്റ് ഡ്രൈവർ മുതൽ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, KP ഉണ്ണികൃഷ്ണൻ, ഈ പറയുന്ന കടന്നപ്പള്ളി എല്ലാവരും ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഗംഗാട്ടന് മാത്രം ഞാനൊരു പിന്നെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ തിരുത്താനുള്ള. ഇന്നും ഗംഗാട്ടൻ പറഞ്ഞു, നീ എന്താ കളിക്കുന്നത്? കാരണം ചില ഘട്ടത്തിൽ ഞാൻ അടുത്തിപ്പം ബുദ്ധിമുട്ടുള്ള സമയം ഞാൻ 3-4 പ്രാവശ്യം അവരെ മുറ്റത്തിന് തിരിക്കാൻ വേണ്ടി നോക്കും, നീ എന്താ കളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എനിക്കിപ്പം വയസ്സായിപ്പോയി. അപ്പോൾ ഈ സംഗതിയിൽ നിന്ന് വെച്ചാൽ ഗംഗാട്ടൻ എത്ര പ്രാവശ്യം ആക്സിഡൻ്റ് ആയി നോക്കിയിട്ട്, ഗംഗാട്ടൻ റോഡ് മേലെ ഇറങ്ങിയാൽ അപ്പാട് പോയിട്ട് വണ്ടി മുട്ടും, കാല് പൊട്ടും, പിന്നെയും പൊക്കും, ആളും കാണില്ല, മുട്ടും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ പറയട്ടെ, അത് ഇനി എത്ര ശക്തമായിട്ട് പിന്നെ ഇതാക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. പിന്നെ ഈ വണ്ടി എന്നത് ഒരിക്കലും കുഞ്ഞു കളിയല്ല, റോഡിൽ അറിയുന്ന ആൾക്ക് ഈ വണ്ടികളൊന്നും അറിയുന്നില്ല. അപ്പോൾ ഈ വണ്ടീൻ്റെ സ്പീഡ് അറിയാണ്ട് ഇവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ചാക്കമാഷ് പറഞ്ഞേരം ഭൂപാളത്തിൻ്റെ സ്വന്തം മാത്മെറ്റിക്സ് തന്നെയാണ്. സ്പീഡ് പോകുന്ന അറിയാണ്ട് നിങ്ങൾ എന്ത് കളി കളിക്കുക? സൈക്കിൾ അറിയാണ്ട് തെണ്ടിച്ചറിഞ്ഞ് ചെയ്യാമെന്ന് സ്കൂട്ടർ പിന്നെ എടുത്തിട്ട് ഓടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും നല്ല ഒന്നുമില്ല പറഞ്ഞ് വീട്ടിലുള്ള ഓട്ടർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മറ്റുള്ള ഓട്ടർ വേറെയും കയറ്റി കഴിഞ്ഞാൽ കൊലക്കൂട്ടത്തിന് കേസെടുക്കേണ്ടതെന്ന് നിയമം വരണം. എനിക്ക് ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കാമെന്നാൽ ഇതൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നിൽ ഗംഗാട്ടനുണ്ട്, മുന്നിലും ഉണ്ട് ശശിയാട്ടനുണ്ട്, ഈ പറയുന്ന ഇതാ എല്ലാം പ്രതിയമാഷ്, ഇതാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ വർക്ക്ഷോപ്പിലെ വണ്ടികളിലെല്ലാം ഉള്ള പിന്നെ എൻ്റെ ഇടത്ത് കാരണത്തെ അടിയോ എൻ്റെ ഇടത്ത് കാരണത്തെ ഡ്രൈവിങ്ങിൽ ആദ്യമായിട്ട് അടിച്ച ഒരാളുടെ ഇടിയിരിക്കുന്നു. അത് എപ്പം തിരിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അത് സാധിക്കുന്നില്ല. കാരണം അയാൾ അന്ന് അന്ന എൻ്റെ അടുത്തൊരു പിഴവ് വന്ന് എനിക്ക് നല്ലൊരു അടി വന്നു, അത് ആ അടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. ആ അതുകൊണ്ട് ഞാനൊരു ഒരു നല്ല ഡ്രൈവറായി എന്ന് പറയാം. അയാളെന്തൊരു ഇടിയുണ്ട്. പിന്നെ സാധാരണ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ പരിപാടിക്കുള്ള എന്നെ വിളിച്ചു. ഞാൻ ഇതുകൊണ്ടൊന്നും തളരുമൊന്നുമില്ല. ഞാൻ ഒരു പോക്കും കൂടി മെല്ലെ ഒന്ന് UAE പോയി കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു ഒരു കുപ്പായം മാറ്റിയിട്ട് വേറൊരു സ്റ്റൈലിലേക്ക് വരേണ്ട രീതിയിലാണ്. ഞാൻ വിടുകയൊന്നുമില്ല. കാരണം ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നമ്മളുമായിട്ട് വളരെ എന്താ പറയേണ്ട അത്ര സ്നേഹത്തിന്, എൻ്റെ അച്ഛൻ്റെ സ്നേഹത്തിലും എല്ലാം ഉള്ളിയാണ്. കാരണം കുറച്ച് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നവരുടെ ഒന്നിച്ച് ചെലുത്തി ശക്തമായിട്ട് എന്താ നടക്കുമെന്ന് നോക്കാലോ. അതുകൊണ്ട് പേടിച്ചിട്ട് അപ്രിയ സത്യം പറയാൻ ധൈര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കൂട്ടത്ത് കൂട്ടണ്ട. ബാക്കി ഈ പ്രദർശനത്തിൻ്റെ എല്ലാം പിന്നെ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് എനിക്ക് എൻ്റെ സ്വന്തം വേദിയായതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ട് അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. അത്രയും എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും എനിക്കിതിൽ പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇവ നിങ്ങളെ ഇത്രയും സമയം പിന്നെ ശശിയേട്ടനൊക്കെ വെച്ചാൽ സ്വന്തം ഏട്ടൻ്റെ മോൻ്റെ കല്യാണം ഇത് നടന്നു കഴിഞ്ഞു, എന്നിട്ടും പിന്നെ ഇരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. കേക്ക പിടിച്ച സ്ഥലങ്ങളിൽ കണ്ണൂർ പട്ടണത്തിലേക്ക് ഓടിക്കുമ്പോൾ വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളപ്പോൾ ഞാൻ പ്രവീൺ ഡ്രൈവറെ വിളിക്കുകയാണ് പതിവ്. കാരണം സുരക്ഷയായിട്ട് ഓടിക്കുവാനുള്ള എൻ്റെ
കഴിയനെ പറ്റി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. കാരണം രണ്ടാഴ്ച മുൻപ് എനിക്ക് എൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു ചെറിയ അപകടം സംഭവിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ കാറിൻ്റെ മുൻഭാഗം വലിയ തകരാറ് സംഭവിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പിൻ്റെ കുഴപ്പമായിരുന്നു. ഫിറ്റല്ലാത്ത ഒരു ചെരുപ്പ് കൊണ്ട് അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടാതെ ഈ ചെരുപ്പ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരുന്നതുകൊണ്ട് ഈ കാറ് പെട്ടെന്ന് ബ്രേക്കാകാതെ അടുത്ത് പോയിട്ടുള്ള ഒരു കുറ്റിക്ക് മുട്ടി ട്രാഫിക്ക് ഇവിടെ നമ്മുടെ മുണ്ടയാടി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വെച്ചിട്ട്, അപ്പോൾ അവിടെ വെച്ചിട്ട് കാറ് ആക്സിഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് വെച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ ഇറങ്ങി നിന്നു. ഒരാൾക്കും ഒരപകടം പറ്റിയിട്ടില്ല, എനക്കും ഒന്നും പറ്റിയിട്ടില്ല, അതുപോലെ നാട്ടുകാർക്കോ എല്ലാം അടുത്തുള്ള വീട്ടിലൊക്കെ ഒന്നും ഒരപകടം പറ്റിയിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് ആൾക്കാർ വന്ന് കൂടി എന്താ ഡോക്ടറെ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. ഞാൻ സാരമില്ല, ഞാൻ ആളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മാറി സൈഡ് മാറി നിന്നിട്ട് ഞാൻ പ്രവീൺ ഡ്രൈവറിനെ ഫോൺ വിളിച്ചു. പ്രവീൺ അവിടെ വന്നു. എന്നിട്ട് ആ വണ്ടി ഒരു പിക്കപ്പ് വാനിൽ കയറ്റിയിട്ട് ചക്രക്കല്ലിലേക്ക് കൊണ്ടുപോയി അവിടെ റിപ്പയറായി. ഇപ്പോഴത് വർഷത്തിന് കിടക്കുവാണ്. അത് ഇനി ഒരു ആഴ്ചയും കൂടി കഴിയുന്നാ പറയുന്നത് റിപ്പയറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പറ്റിയത് ഒരശ്രദ്ധ എന്നുള്ളതായിരുന്നു. അതായത് എൻ്റെ ചെരുപ്പും കാലും തമ്മിൽ യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വളരെ ഫിറ്റായിട്ടുള്ളതായ ഒന്നുകിൽ ഷൂ അല്ലെങ്കിൽ ചെരുപ്പാണെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള ഷൂ, അത് ഇളകിപ്പോകാൻ പാടില്ല എന്നുള്ളത് ഡ്രൈവിങ്ങിലെ ഒരു പുതിയ നിയമമായിട്ട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടേ ഉള്ളതാണ്, പക്ഷേ അത് എവിടെ ബുക്കിലൊന്നും പറയുന്ന കേട്ടിട്ടില്ല. പക്ഷെ അത് അനുഭവത്തിൽ നിന്ന് കണ്ടതുകൊണ്ട് ഞാനിങ്ങനെ പറയാം. എല്ലാ കാര്യത്തിലും സുരക്ഷ ആവശ്യമാണ്. ഒരു പ്രാവശ്യം പ്രവീൺ ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞല്ലോ പോലീസുകാരെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പോലീസുകാരൻ പിന്നെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ പ്രവീണുള്ളപ്പോഴേ തന്നെയാണ് എന്താടാ ചോദിച്ചു എന്നോട്, എന്താടാ എഴുതിയ ഓടി എടുക്കുന്നതെന്ന് ചോദിച്ചു. പ്രവീൺ ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അയാളുടെ കഴുത്തിന് പിടിച്ചു, അയാളുടെ ചുമലിന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞാൽ നീ ആരാടാ ഡോക്ടറോട് എടാന്ന് വിളിക്കാൻ നീ ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ധൈര്യവും വേണം മനുഷ്യന്മാർക്ക്. അപ്പോൾ അതോടുകൂടി പോലീസുകാരൻ ആളാണെങ്കിൽ പോലീസ് എൻ്റെ അടുത്ത് വന്നിട്ട് സോറി സോറി ഡോക്ടർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രവീൺ ഉള്ളത് എനിക്ക് എപ്പോഴും ധൈര്യമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടി വർഷത്തിൽ ഉള്ളത് അത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവിങ്ങിനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്നതും അതുപോലെ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഘടിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണിത്. പ്രവീൺ ഗൾഫിൽ വെച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ കേക്കാരനായ വണ്ടി ഓടിച്ചിട്ടുണ്ട്. കേക്കാരനായ എസ്കോർട്ട് പോയിട്ടുണ്ട്. ചില്ലറ കാര്യമൊന്നുമല്ല, അതിൻ്റെ സ്പീഡ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മലബാർ എക്സ്പ്രസ്സിനെക്കാളും വലിയ സ്പീഡിലാണ് അവൻ കാറുകൾ പോവുക. അപ്പോൾ അതൊക്കെ ഓടിക്കാനുള്ള കഴിവാണ്. സ്പീഡിൽ ഓടിക്കാനും സാധിക്കണം, അതുപോലെ ഏറ്റവും സ്ലോ ആയിട്ട് ഓടിക്കാനും സാധിക്കണം. ഈ എല്ലാ കഴിവുകളും ഉള്ള വ്യക്തിയാണ് സി കെ പ്രവീൺ. അതുകൊണ്ട് പ്രവീണിനും പ്രവീൺ മുൻകൈയെടുത്ത് ഇങ്ങനെ നടത്തിയ ഈ എക്സിബിഷനും കലാകൈരളിക്കും എല്ലാ സകല ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.